നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആൾജീരിയയെ ചുട്ടെരിച്ച് പടരുകയാണ് കാട്ടുതീ. കാട്ടുതീയിൽ അകപ്പെട്ട് പോയ ഗ്രാമീണരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ചുരുങ്ങിയതാ 25 സൈനികർ ഇതിനകം മരിച്ചിട്ടുണ്ടെന്നാണ് പ്രസിഡന്റ് അബ്ദൽ മാദിജിദ് ടിബോനി അറിയിച്ചിരിക്കുന്നത്. ഇതിനോടകം 17 ഗ്രാമീണരാണ് കാട്ടുതീയിൽ മരിച്ചിരിക്കുന്നത്. തലസ്ഥാനത്ത് നിന്ന് 100 കിലോമീറ്റർ കിഴക്കുള്ള കാബൈലിയിലാണ് കാട്ടുതീ പടരുന്നത്. പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട പ്രദേശത്ത് തീ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളൊന്നും ഫലം കണ്ടിരുന്നില്ല. ഗ്രാമീണരുടെ പ്രധാന വരുമാന മാർഗമായ കന്നുകാലികളും കോഴികളും ഒക്കെ കാട്ടുതീയിൽ ചത്തൊടുങ്ങിയിട്ടുണ്ട്. കന്നുകാലികളെ ഉപേക്ഷിച്ചു പോകാനുള്ള ഗ്രാമീണരുടെ പ്രയാസമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് പ്രധാന തടസ്സം. സൈനികരുടേതടക്കമുള്ള മരണസംഖ്യ 42 ആണെന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണമെങ്കിലും യഥാർത്ഥ മരണസംഖ്യ ഇതിലും കൂടുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രദേശം ഉപേക്ഷിച്ചു പോരാനുള്ള ഗ്രാമീണരുടെ പ്രയാസവും ജലദൗർലഭ്യതയും രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. അതേസമയം ഗ്രീസിലെ കാട്ടുതീ അണയ്ക്കാൻ സഹായവുമായി ഇസ്രയേൽ സംഘം കഴിഞ്ഞ ദിവസം എത്തി. 3 വിമാനങ്ങളിലായി 15 പേരടങ്ങുന്ന സംഘമാണ് അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങൾ എത്തിച്ചത്. പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റ് പ്രത്യേക താല്പര്യമെടുത്താണ് ഗ്രീസിനായി അടിയന്തര സഹായം നൽകിയത്. ഗ്രീസിന്റെ പ്രധാനമന്ത്രി കിരിയാക്കോസ് മിറ്റ്സോടാക്കിസുമായി നടത്തിയ സംഭാഷണങ്ങൾക്ക് ശേഷമാണ് സഹായം നൽകിയത്. കൂടാതെ കാട്ടുതീ അണയ്ക്കാനുള്ള സംവിധാനങ്ങളും വിദഗ്ധരായ അഗ്നിശമന സേനാംഗങ്ങളും 2 വിമാനങ്ങളിലായി പുറപ്പെടാൻ അനുമതി നൽകിയതായി ബെന്നറ്റ് പറഞ്ഞു. ഇതുകൂടാതെ ഇസ്രായേൽ വ്യോമസേനയുടെ ഒരു യാത്രാ വിമാനവും സൈനികരുമായി പുറപ്പെടുമെന്നും ബെന്നറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. ജൂലൈ അവസാനത്തോടെ യൂറോപ്പിൽ ആകമാനം ആഞ്ഞടിച്ച ഉഷ്ണക്കാറ്റും സൂര്യാഘാതവും നിരവധി വനമേഖലകളെ കത്തിച്ചാമ്പലാക്കി മുന്നേറുകയാണ്. ഇതിന്റെ തുടർച്ചയാണ് ഗ്രീസിലും നടക്കുന്നത്. ഇറ്റലി, സ്പെയിൻ, തുർക്കി എന്നീ രാജ്യങ്ങളിലും കാട്ടുതീ വൻ നാശമുണ്ടാക്കിയിട്ടുണ്ട്. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ കാനഡയെയും അത്യുഷ്ണവും സൂര്യാഘാതവും ബാധിച്ചിരുന്നു. ലോകത്തെ നടുക്കിക്കൊണ്ടാണ് ഗ്രീസിൽ ഇപ്പോൾ കാട്ടുതീ പടരുന്നത്. 30 വർഷത്തിനിടയിലെ ഏറ്റവും കടുത്ത ചൂടാണ് ഗ്രീസിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. 45 ഡിഗ്രി വരെ താപനില ഉയർന്നതോടെയാണ് കാട്ടുതീ വ്യാപകമായത്. ഇതിനോടകം തന്നെ കാട്ടുതീയിൽ അകപ്പെട്ട അനവധി മനുഷ്യർക്കും വന്യജീവികൾക്കും ജീവൻ നഷ്ടമായതായാണ് റിപ്പോർട്ടുകൾ. വനപ്രദേശങ്ങളെ ചാരമാക്കിയാണ് ഗ്രീസിലുടനീളം കാട്ടുതീ പടർന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ സേനാംഗങ്ങൾ തീ അണയ്ക്കുന്നതിനുള്ള ദൗത്യത്തിൽ ഏർപ്പെട്ടു വരികയാണ്. രക്ഷാപ്രവർത്തനത്തിനിടെ അഗ്നിശമന സേനാംഗങ്ങൾ വരെ മരണപ്പെട്ടിട്ടുണ്ട്. നിരവധി പേരെ പരുക്കുകളോടെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കഴിഞ്ഞു. അതേസമയം ഫ്രാൻസ്, ബ്രിട്ടൻ തുടങ്ങി നിരവധി രാജ്യങ്ങൾ ഗ്രീസിന് സഹായം വാഗ്ദാനം ചെയ്ത് രംഗത്ത് വന്നിട്ടുണ്ട്.